തിരുവനന്തപുരം വഞ്ചൂരിൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരോട് ഗുണ്ടായുസം രാഷ്ട്രീയ കിസാൻ മഹാസംഘ് പ്രവർത്തകരെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ മർദ്ദിച്ചു രാഷ്ട്രീയ കിസാൻ മഹാസംഘ് നാഷണൽ കോർഡിനേറ്റർ കെ വി ബിജുവിനും പ്രവർത്തകനുമാണ് ക്രൂര മർദ്ദനമേറ്റത് വഞ്ചൂർ പോലീസിൽ പരാതി നൽകി പ്രതികരണം കേൾക്കാം ഞങ്ങളൊരു പത്ത് മണി മുതൽ പോസ്റ്റർ ഇങ്ങനെ ഒട്ടിച്ച് വരികയാണ് ഇപ്പോൾ ദേശീയ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മൂന്ന് തരത്തിലുള്ള പോസ്റ്റർ ഇറക്കിയിട്ട് ഞങ്ങളത് ഒട്ടിച്ച് വരുന്ന സമയത്ത് ഒരു പന്ത്രണ്ട് മണി എത്തുന്ന സമയത്ത് വഞ്ചിയൂർ ജംഗ്ഷനിൽ വെച്ചിട്ട് ഞങ്ങൾ പോസ്റ്റർ ഇട്ടിക്കുമ്പോൾ രണ്ട് പേര് ബൈക്കിൽ വന്നിട്ട് ബൈക്ക് നിർത്തി എന്തിൻ്റെ പോസ്റ്ററാണെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ഞങ്ങളിങ്ങനെ കർഷക സമരത്തിൻ്റെ ആണെന്ന് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് ബി ജെ പിക്ക് എതിരെ മാത്രം ക്യാമ്പയിൻ ചെയ്യണത് എന്ന് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് അവരെ പോസ്റ്റ് ഞങ്ങൾ ഒട്ടിച്ച പോസ്റ്റർ അവർ വലിച്ചു കീറി അപ്പോൾ ഞങ്ങളൊന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞപ്പോൾ അവർ ആളുകളങ്ങനെ വിളിച്ച് വരുത്താൻ തുടങ്ങി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ വേറൊരു ബൈക്കും രണ്ടുപേർ വന്നു പിന്നെ പിന്നെ വേറെ വന്നു ആറുപേരെ ഇപ്പത്ത് പന്ത്രണ്ട് പേര് വന്നു വന്നു കഴിഞ്ഞപ്പം ഇവർ ഞങ്ങളെ മർദ്ദിക്കാൻ തുടങ്ങി അവർ രണ്ട് ബൈക്കിലുള്ള ആളുകൾ ഞങ്ങളെ ഫോളോ ചെയ്തു എത്ര പേരുണ്ടായിരുന്നു അതൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു കൂടുതൽ പേരും ബൈക്കിലെ വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഫോർഡ് അക്കോസ് ബോട്ടിൻ്റെ ഒരു വണ്ടി വേറൊരു വാഹനം ആ രണ്ട് വാഹനങ്ങളിലാണ് വന്ന് യെസ് മർദ്ദനമേറ്റ കിസാൻ മഹാസംഘ് പ്രവർത്തകരുടെ പ്രതികരണമാണ് കേട്ടത് കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ കൂടി കൂടിച്ചേരാണ് ഗൂഗിൾ എന്തിനാണ് ഈ ആക്രമണം ഉണ്ടായത് ഈ ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് കർഷക സമരത്തിന് അനുകൂലിച്ച് പോസ്റ്റർ എഴുതി കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരെ പോസ്റ്റർ എഴുതി ആശയസമരത്തിനെ കൈയ്യൂക്കുകൊണ്ട് നേരിടുന്ന ബി ജെ പി ആർ പ്രവർത്തകരാണോ ഈ സംഘർഷമുണ്ടാക്കിയത് ിൽ തന്നെ നമുക്കിതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും അതായത് തിരുവനന്തപുരം വഞ്ചിയൂരിലാണ് ഒരു സംഭവം ഉണ്ടായത് വഞ്ചിയൂരിൽ ഇത്തരത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക വിരുദ്ധ നയങ്ങൾക്കെതിരെ പോസ്റ്റർ ഒട്ടുകയും അതുപോലെ തന്നെ മറ്റു രീതിയിൽ ഈയൊരു തെരഞ്ഞെടുപ്പിൽ എൻ ഡി എതിർക്ക എതിർക്കേണ്ടതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമാക്കുന്ന പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്ത രണ്ട് പ്രവർത്തകർക്കാണ് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് നാഷണൽ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്കാണ് രണ്ട് പ്രവർത്തകർക്കാണ് മർദ്ദനമേറ്റിട്ടുള്ളത് ക്രൂരമായ മർദ്ദനം തന്നെ ഇരയായി എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് ഏകദേശം രാത്രി പന്ത്രണ്ട് മണിയോട് ൂടി ഈ ആണ് ഇവർ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തിരുവനന്തപുരത്തെ വിവിധ ഭാഗങ്ങളിൽ ഇവർ ഇത്തരത്തിൽ തന്നെ പോസ്റ്ററുകൾ ഒട്ടിച്ചിരുന്നു പന്ത്രണ്ട് മണിയോട് പന്ത്രണ്ട് മണിയായപ്പോൾ രണ്ട് അംഗസംഘം ഒരു ബൈക്കിൽ വരികയും എന്താണ് ഒട്ടിക്കുന്നത് എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യുകയും ചെയ്യുകയായിരുന്നു അത്തരത്തിൽ അവർക്ക് പിന്നീട് മനസ്സിലായി ഇതൊരു കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പോസ്റ്ററാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ പോസ്റ്റർ കീറിക്കളയുകയും ഇവരെ മർദ്ദിക്കുകയുമാണ് ചെയ്തത് ഈ രണ്ട് പേരുടെ നിർദ്ദേശപ്രകാരം വീണ്ടും പന്ത്രണ്ടോളം പ്രവർത്തകർ വരികയും ഇവരെ മർദ്ദിക്കുകയും ചെയ്തു അതിനുശേഷം അടുത്തുള്ള ഒരു എൻ ഡി എയുടെ തന്നെ തിരഞ്ഞ വഞ്ചിയൂരിൽ ഒരു തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു താൽക്കാലിക കേന്ദ്രത്തിലേക്ക് ഇവരെ കൊണ്ടുപോവുകയും അവിടെ വച്ചും മർദ്ദിച്ചു എന്നുള്ള എന്നുള്ളതുമാണ് ഈ പ്രവർത്തകർ പറയുന്നത് അതിനുശേഷം അരമണിക്കൂറോളം അവരെ തടഞ്ഞു വച്ചതിന് ശേഷമാണ് ഇവരെ വിട്ടയച്ചതും എന്നും ഈ രാഷ്ട്രീയ കിസാൻ മഹാസംഘ് നാഷണൽ കോർഡിനേറ്ററായ കോർഡിനേറ്റർ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തത് അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ കിസാൻ മഹാസംഘ് പ്രവർത്തകനായ ജെയിംസിനും ഇത്തരത്തിൽ തന്നെ ക്രൂരമായി മർദ്ദനത്തിനിരയായി എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത് ഇപ്പോൾ അവർ ആദ്യം ജനറൽ ഹോസ്പിറ്റലിൽ ചികിത്സ തേടുകയും അതിനുശേഷം പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് വഞ്ചൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും കെ വി ബിജുവിനാണ് ഇത്തരത്തിലൊരു ദുര ദുരനുഭവം ആർ എസ് എസ് ഗുണ്ടകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് ജോജറ്റ് അതായത് പ്രകോപനമില്ലാതെ സംഘർഷാവസ്ഥ ഉണ്ടാക്കാനുള്ള ശ്രമം രണ്ട് പ്രവർത്തകരെ മർദ്ദിക്കുന്നു അവരെ പിന്നീട് അരമണിക്കൂറിലധികം തടഞ്ഞു വെക്കുന്ന സമീപനം ഈ പരിക്കേറ്റവരുടെ അവസ്ഥ എങ്ങനെ പോലീസ് എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ ഈ കാര്യത്തിൽ തീർച്ചയായും ആദ്യഘട്ടത്തിൽ ആശുപത്രിയിൽ നിന്നാണ് ആദ്യ ആ ഫയൽ ചെയ്തിട്ടുള്ളത് ഇനി വിശദമായി തന്നെ ഒരു പരാതി നൽകാൻ തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുങ്ങുകയാണ് ഇപ്പം ഇരുവരും ചേർന്നത് കൊണ്ട് തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ഏതായാലും ക്രൂരമായ മർദ്ദനത്തിന് തന്നെയാണ് ഇവർ ഇരയായത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകാൻ വ്യക്തമാകുന്നത് ഇത്തരത്തിൽ തന്നെ അരമണിക്കൂറോളം ഇവരെ തടഞ്ഞുവെക്കുകയും മറ്റ് പ്രാകൃതമായ രീതിയിലുള്ള അത്തരത്തിൽ തന്നെ മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രവർത്തകർ പറയുന്നത് അതോടൊപ്പം തന്നെ അവരുടെ ദൃശ്യങ്ങൾ ഈ എൻ ഡി എ പ്രവർത്തകർ പകർത്തുകയും അത് അത്തരത്തിൽ തന്നെ അവരെ മോശമാക്കുന്ന രീതിയിൽ പകർത്തുകയും എല്ലാം തന്നെ ചെയ്തു എന്നും ഇവർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട് ജോജറ്റ്